മണികണ്ഠനെ കാണുന്നില്ലല്ലോ. മണികണ്ഠൻ എവിടേക്കാ പോയെന്ന് അറിയില്ല ശങ്കര. ഇന്നുവരെ സന്ധ്യാദീപം തെളിക്കുന്നത് അവൻ മുടക്കിയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്. കുമാരനെന്ത് എവിടെ പോയിരുന്നു? സമയത്തിന് സന്ധ്യാദീപം തെളിക്കാത്തത് കൊണ്ട് ഗുരുനാഥൻ തെല്ല് നീരസത്തിലാണ്. ഒക്കെ പറയാം. എവിടെ പോയിരുന്നു കുമാര? എല്ലാം പറയാം. ഇതെന്താ? നാളെ എന്റെ ഗുരുവന്ദന നാളാണല്ലോ ഗുരുനാഥ. കാലാകാലങ്ങളായി ഗുരുകുലത്തിൽ നടക്കുന്ന അതിമഹത്വവും പവിത്രവുമായ ചടങ്ങാണല്ലോ അത്. ആ ചടങ്ങിന് വേണ്ടി സാമഗ്രികൾ സംഘടിപ്പിക്കാൻ പോയതായിരുന്നു, അതാണ് വൈകിയത്. വിളക്ക് വെക്കാൻ അമാന്തം കാട്ടിയതിൽ ഗുരുനാഥൻ എന്നോട് ക്ഷമിക്കണം. അതൊക്കെ പിന്നീട് സംസാരിക്കാം. കുമാരൻ പെട്ടെന്ന് തന്നെ വിളക്ക് തെളിക്കുക, സ്നാനം ചെയ്ത് ശുദ്ധിയായി വരും. പെട്ടെന്നായിക്കോട്ടെ മണികണ്ഠ, ഇനി ഈ ഗുരുകുലത്തിലെ വിളക്ക് തെളിയിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും നിനക്കധികം നാളുകളില്ലല്ലോ. മണികണ്ഠനൊപ്പമില്ലാത്ത ഗുരുകുല വിദ്യാഭ്യാസം അതിനെക്കുറിച്ച് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ശങ്കരന്റെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. മണികണ്ഠകുമാരനായിരുന്നു ശങ്കരന്റെ നാവ്. അവന്റെ വേർപാട് തീരാ നഷ്ടമാകുന്നത് നിനക്കാണ്. മണികണ്ഠന്റെ വിദ്യാഭ്യാസം പൊടുന്നനെ അവസാനിപ്പിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ശക്തമായൊരു കാരണം ഗുരുനാഥൻ കണ്ടെത്തിയിട്ടുണ്ടാവും. അതെ, ഗുരുനാഥന്റെ അറിവോ സമ്മതമോ കൂടാതെയുള്ള മണികണ്ഠന്റെ അസമയത്തുള്ള യാത്രകൾ, പന്തള രാജകുമാരൻ എന്നുള്ള ഗർവ്, ഇതൊക്കെ പോരെ മണികണ്ഠനെ പുറത്താക്കാനുള്ള കാരണങ്ങൾ. ശ്രേഷ്ഠനായ ഒരു ഗുരുനാഥന്റെ ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് വന്നവൻ കാട്ടുജാതിക്കാരനും ക്രൂരനുമായ മൂപ്പന്റെ ശിഷ്യത്വം സ്വീകരിച്ചത് തികഞ്ഞ ധിക്കാരമല്ലേ? ആ ധിക്കാരം വല്ലാതെ പരിധി വിട്ടപ്പോ ഗുരുനാഥന്റെ ക്ഷമ കിട്ടു. അവനെ പുറത്താക്കിയില്ലെങ്കിൽ അത് ഗുരുകുലത്തിന് തന്നെ നാശമായി ഭവിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ഗുരുനാഥൻ ഉചിതമായ തീരുമാനം തന്നെ എടുത്തു. പുകഞ്ഞ കൊള്ളി പുറത്ത്, മണികണ്ഠനിലില്ലാത്ത ദിവ്യത്വം കെട്ടിയേൽപ്പിച്ച് നെഞ്ചേറ്റിക്കൊണ്ട് നടന്നവരല്ലേ നീയും ഈ മിണ്ടാപ്രാണിയും ഗുരുനാഥനും ഒക്കെ? മണികണ്ഠനെ പുറത്താക്കാൻ തീരുമാനമെടുത്തതോടെ ഗുരുവിന്റെ മനസ്സിൽ അവൻ വട്ടപൂജ്യമായി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മനസ്സിലും അവൻ വട്ടപൂജ്യമാവണം. മണികണ്ഠനില്ലാത്ത ഈ ഗുരുകുലം സ്വർഗത്തിന് തുല്യമാണെന്ന് ഓർത്ത് സന്തോഷിക്കൻ കൂട്ടരെ. വട മണികണ്ഠൻ ഗുരുകുലം വിട്ടുപോകുന്നതിൽ നീ വല്ലാതെ ആഹ്ലാദിക്കുന്നു അല്ലേ? അതെ, എന്റെ ബദ്ധശത്രുവായ മണികണ്ഠനല്ലേ പുറത്താവുന്നത്. അത് മണികണ്ഠനുമേൽ മനു നേടിയെടുത്ത മഹത്തായ വിജയമാണ്. ആ വിജയത്തിൽ മനു സന്തോഷിക്കും. ആ വിജയത്തെ മനു ആഘോഷിച്ചിരിക്കും. ചിന്നത്ത്, വിജയമാണ് പോലും? എന്ത് വിജയമാണ് നീ മണികണ്ഠ കുമാരനുമേൽ നേടിയിരിക്കുന്നത്?
മണികണ്ഠനെ അപായപ്പെടുത്താനും തുച്ഛനാക്കാനും നീ ഒരുക്കിയ കെണികളെയെല്ലാം മണികണ്ഠൻ അതിസമർത്ഥമായി അതിജീവിച്ചില്ലേ? മണികണ്ഠനെ തോൽപ്പിച്ച് നീ വിജയം നേടിയ ഒരു സന്ദർഭമെങ്കിലും എടുത്തു പറയാനുണ്ടോ നിനക്ക്? എങ്കിൽ പറയൂ, കേൾക്കട്ടെ. മണികണ്ഠനെ തുച്ഛനാക്കി വിജയ ഗർവോടെ നീ തലയുയർത്തി പിടിച്ച ഒരു സന്ദർഭമെങ്കിലും ഉണ്ടോ നിനക്കോർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ നിഴലായി തുതി പാടകരായി ഒപ്പം നടക്കുന്ന നിന്റെ കൂട്ടുകാർക്കുണ്ടോ അങ്ങനെ വല്ലത് ഓർത്തെടുത്ത് വീമ്പിളക്കാൻ? ഉണ്ടാകില്ല. എല്ലാ മേഖലകളിലും എല്ലാ അർത്ഥത്തിലും നിന്നെ പരാജയത്തിന്റെ കയ്പുനീർ കുടിപ്പിച്ച് വിജയശ്രീ ലാളിതനായിട്ടാണ് കുമാരൻ ഗുരുകുലം വിട്ടിറങ്ങുന്നത്. അങ്ങനെയുള്ള മണികണ്ഠനെ തോൽപ്പിച്ചെന്ന് വീൻവിളക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? മണികണ്ഠൻ എന്ന മഹാമേരുവിന് മുന്നിൽ എപ്പോഴും തകർന്നു വീഴാവുന്ന ഒരു ചിതൽപുറ്റ് മാത്രമാണ് നീ. ഓർമ്മിച്ചോ? മനു, മണികണ്ഠ കുമാരനെ തോൽപ്പിക്കാൻ ഇതുവരെ നീ കാട്ടിക്കൂട്ടിയ ഓരോ ക്രൂരതകൾക്കും ഒത്താശ നൽകിയവരാണ് ഞങ്ങൾ. പക്ഷേ ഈ വൈകിയ വേളയിൽ ഒരു സത്യം തുറന്നു പറയാതെ വയ്യ. മണികണ്ഠനെ തോൽപ്പിക്കാൻ ഒരിക്കൽ പോലും നിനക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. അങ്ങനെ മനുവിനെ തോൽപ്പിച്ച് വിജയശ്രീ ലാളിതനായി ഒരു മടക്കയാത്ര മണികണ്ഠൻ ഉണ്ടാവില്ല. എല്ലാ കണക്കുകളും ഇന്ന് തീർത്തിരിക്കും. സാവിത്രി, കിടക്കാറായില്ലേ? എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എത്രയോ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് വിദ്യ അഭ്യസിച്ചിട്ട് പിരിഞ്ഞുപോയി. അതുപോലൊരു വിദ്യാർത്ഥി തന്നെയല്ലേ മണികണ്ഠനും? മണികണ്ഠനെ കുറിച്ച് ഓർത്ത് അങ്ങനെയെന്ന് സമാധാനിക്കാൻ തിരുമേനിക്ക് കഴിയുമോ? പുറമേ ശാന്തരാണെങ്കിലും കുമാരന്റെ വേർപാടോർത്ത് തിരുമേനിയുടെ ഉള്ളവും പുകഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? കുമാരനെ പോലെ സ്വഭാവ മഹിമയും ബുദ്ധി സാമർത്ഥ്യവും പഠന മികവുമുള്ള മറ്റേതൊരു വിദ്യാർത്ഥിയാണ് ഗുരുകുലത്തിൽ വന്നിട്ടുള്ളത്? നമ്മുടെ മകൻ ഓമയാണ്. ആ ദുർവിധി ഓർത്തുള്ള തീരാ കണ്ണീരിന് അല്പം ശമനം ഉണ്ടായത് മണികണ്ഠ കുമാരന്റെ വരവോടുകൂടിയാണ്. മകന്റെ സ്ഥാനത്തല്ലേ നമ്മൾ മണികണ്ഠനെ കണ്ടിരുന്നത്? മാതാപിതാക്കളുടെ സ്ഥാനത്തല്ലേ കുമാരൻ നമ്മളെ കണ്ടിരുന്നത്? അങ്ങനെയുള്ള കുമാരനെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് പറഞ്ഞയക്കുന്നത്? സാവിത്രി, നിറഞ്ഞ പാത്രം ഒഴിഞ്ഞിട്ടും വിശപ്പ് ശമിക്കാത്തവനെ പിന്നെ പിടിച്ചു നിർത്തരുത്. നിറപാത്രമുള്ളിടത്തേക്ക് വഴികാട്ടി പറഞ്ഞയക്കണം. സാവിത്രി സമാധാനമായി കിടന്നോളൂ. Thank you.
എന്തൊക്കെ സംഭവിച്ചാലും വേണ്ടില്ല. എന്നും എന്നെ അപമാനിച്ച് തുച്ഛനാക്കിയിരുന്ന മണികണ്ഠൻ, അവൻ ജേതാവായി, മാന്യനായി, ഗുരുകുലത്തിലുള്ളവർക്കെല്ലാം സ്വീകാര്യനായി. ഗുരുകുലം വിട്ടു പോകാൻ പാടില്ല. കൊണ്ട് ഞാൻ മണികണ്ഠനെ വകവരുത്തിയിരിക്കും. ഗുരുകുലത്തിൽ നിന്ന് പുറത്തു പോകുന്നത് അവന്റെ ജഡമായിരിക്കും. ഒരു മായിക ലോകത്താണ് ജീവിക്കുന്നത്. നീ എന്നെ ശത്രുവായി കാണുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് നീ എന്നെ ഏറെ സ്നേഹിക്കുന്നില്ലേ മനു? ഊണിലും ഉറക്കത്തിലും പഠനത്തിലും എല്ലാം നീ എന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? തന്റെ ഹന്താവായി പിറന്ന ഉണ്ണിക്കണ്ണനോട് കംസന് തോന്നുന്ന വിദ്വേഷഭക്തി, വിദ്വേഷത്തിൽ പൊതിഞ്ഞ കടുത്ത ആരാധന, അത് നിനക്ക് എന്നോടും തോന്നില്ലേ മനു? ഇല്ല, എനിക്ക് നിന്നോട് ആരാധനയോ ഭക്തിയോ തെല്ലും തോന്നുന്നില്ല. നീ എന്റെ ബദ്ധശത്രുവാണ്, നിന്നെ ഞാൻ കൊന്നിരിക്കും. മനു, നിനക്ക് നിന്റെ മനസ്സിനെ തിരിച്ചറിയണമെങ്കിൽ ഞാൻ വാസ്തവത്തിൽ ആരാണെന്ന് നീ നേരിൽ കാണണം, തിരിച്ചറിയണം. നന്മ നിറഞ്ഞ നിന്റെ ഉൾമനസ് നിനക്ക് അനുഭവവേദ്യമാകണം. നിന്റെ മനസ്സ് വെറുപ്പിൽ നിന്നും പകയിൽ നിന്നും വിമുക്തമാകട്ടെ. ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ നിന്റെ മനസ്സിൽ വെറുമൊരു സ്വപ്നമായി തങ്ങി നിൽക്കട്ടെ.
ശങ്കര. മനു, നീ എന്തായി കാണിക്കുന്നത്? നിന്റെ പെത്ത ശത്രുവായ മണികൻ തന്റെ കാലു പിടിച്ച് കണ്ണീർ ഒഴുക്കുവാൻ മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? എന്താ മനു, ശത്രുവായ മണികണ്ഠനെ കൂടാതെ നിനക്ക് ഗുരുകുലത്തിൽ കഴിയാൻ പറ്റില്ലെന്ന അവസ്ഥയാണോ? മണികണ്ഠൻ എനിക്ക് ശത്രുവല്ല, മറിച്ച് ഞാൻ മണികണ്ഠന്റെ ആശ്രിതനാണ്, ദാസനാണ്. എന്നാൽ മനു, എനിക്ക് ആശ്രിതനും ദാസനും ഒന്നുമല്ല. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് എന്റെ വിരസത ഒഴിവാക്കി തന്ന ആത്മമിത്രമാണ് എനിക്ക് മനു. വിരസത ഒഴിവാക്കി തന്ന ഒരു മിത്രമായി തന്നെ കണ്ണനും ശങ്കരനും എന്നെ കാണണം. അതെന്റെ അപേക്ഷയാണ്. നിങ്ങളും എനിക്ക് മാപ്പ് തരണം. എഴുന്നേക്ക് മനു. കുമാര, മനുവിനെന്താ ഇങ്ങനൊരു മാറ്റം? ഇവനെന്താ സംഭവിച്ചത്? അരുതാത്തതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയുവാനുള്ള വിവേചന ശക്തി മനുവിന് കൈവന്നിരിക്കുന്നു, അത്രയുള്ളൂ. മനു, ഇത്ര പെട്ടെന്ന് നിനക്ക് എങ്ങനാ വകതിരിവുണ്ടായിരുന്ന്? നീ എങ്കിലും ഒന്ന് തെളിച്ച് പറയൂ. ഇത്രയും കാലം മണികണ്ഠനെ ശത്രുവായി കാണാനുള്ള കാരണം, ഇപ്പോൾ മിത്രമായി കാണാനുള്ള കാരണം ഒന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. മണികണ്ഠന്റെ സാമീപ്യത്തിൽ ഒരു ദൈവിക ശക്തിയുണ്ടെന്ന് മാത്രം ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. എന്നോ എപ്പോഴോ മനസ്സിൽ വേരുറച്ചു പോയ ശത്രുത മൂലം ഏറെ തെറ്റുകൾ ഞാൻ മണികണ്ഠനോട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ പ്രായച്ചിത്തമായിട്ടാണ് പാദസേവ ചെയ്തത്. മണികണ്ഠ കുമാരന്റെ വിയോഗം നമുക്കേവർക്കും തീരാ നഷ്ടമാണ്. എന്റെ പാദം സ്പർശിച്ചപ്പോൾ ശത്രുവിന്റെ പ്രായശ്ചിത്ത പ്രകടനമായിട്ടല്ല എനിക്ക് തോന്നിയത്, ഒരു സഹോദരന്റെ യാത്രാനുമതിയായിട്ടാണ്. പഠനകാലത്തുണ്ടാകുന്ന വെറുപ്പ് പഠനകാലം കഴിയുമ്പോൾ സൗഹൃദമായി മാറും. സാഹോദര്യ ബന്ധത്തെക്കാളും ശക്തമായ ബന്ധമായി മാറും. ആ സത്യമാണ് നിന്നിലൂടെ വെളിപ്പെടുന്നത്. ഞാൻ ഗുരുകുലത്തിന്റെ പടി ഇറങ്ങുമ്പോൾ എന്നോടുള്ള വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ ഒരു കണിക പോലും നിന്നിൽ അവശേഷിക്കരുത്, ആരിലും അവശേഷിക്കരുത്. ഇതുവരെ സഹയാത്രികനായിരുന്ന ഒരു സഹോദരൻ സമയമായപ്പോൾ പടിയിറങ്ങി എന്ന് ആശ്വസിക്കുകയാണ് വേണ്ടത്. മണ്ണിലും പിന്നിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളി.